ചങ്ങായിമാരെ, നമ്മുടെ നായിക മാംഗോ എന്ന ഗ്യാങ്സ്റ്ററിനെ പിടിക്കുന്നതോടുകൂടിയാണ് എപ്പിസോഡ് 2 അവസാനിച്ചത്. നമുക്ക് തുടർന്ന് കാണാം, കേൾക്കാം. പിൽഡോയിൻ ടീമും അങ്ങനെ മാംഗോയെ അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പിൽഡോ മാംഗോയോട് പുതിയ ഡ്രഗ്സ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ മാംഗോ ഒന്നും അറിയാത്തവനെ പോലെയായിരുന്നു പെരുമാറിയത്. ഡ്രഗോ? അതെന്ന സാധനോ എന്ന് നിഷ്കുവിനെ പോലെ അയാൾ ചോദിക്കുന്നു. അച്ചോടാ, ചക്കരയ്ക്കൊന്നും അറിയില്ല അല്ലേ എന്നും പറഞ്ഞ് പിൽഡോയും സംഘവും അവിടെ പരിശോധിക്കാൻ തുടങ്ങി. മറ്റുള്ളവരൊക്കെ ഒരുപാട് നേരം തപ്പിയിട്ടും ആർക്കും ഒരു തുമ്പ് പോലും കിട്ടിയില്ല. നമ്മുടെ ഹേജിനാവട്ടെ അവരവിടെ മദ്യക്കുപ്പികളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഡ്രഗ്സ് കണ്ടെത്തുന്നു. അങ്ങനെ അവർ മാംഗോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ശേഷം പിൽഡോ ഹേജിനോട് പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞത് മാംഗോയെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ, അല്ലാതെ എല്ലാവരെയും അടിച്ച് പരത്താനൊന്നുമല്ലല്ലോ. അതിനവന്മാർ പറഞ്ഞാൽ കേൾക്കണ്ടേ, പിന്നെ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് ഹേജിൻ മറുപടി പറയുന്നു. അപ്പോൾ പിൽഡോ പറയും, സൂക്ഷിക്കണം, ആയുധം പോലും ഇല്ലാതെ ഇങ്ങനൊന്നും കയറി ചെല്ലരുത്, പണി കിട്ടും. ആ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ മാംഗോയെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആരാണ് ആ ഡ്രഗ്സ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് എന്ന് പിൽഡോ ചോദിക്കുന്നു. അയാൾ അതിക്രൂരനായ ഒരാളാണെന്ന് മാംഗോ പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഒരു പബ്ബാണ് കാണിക്കുന്നത്. മാംഗോ പറഞ്ഞ ഡ്രഗ്സ് സപ്ലയറുടെ പബ്ബ്. ആ സപ്ലയർ വേറെ ആരുമല്ല, നമ്മുടെ ഗാങ്ജെ ആയിരുന്നു. ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഗാങ്ജെ പുതിയൊരു ഡ്രഗ് ഉണ്ടാക്കിയെന്നും നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പിന്നാലെയാണെന്നും യൂൻ ചോയിയെ വിളിച്ചറിയിക്കുന്നു. അന്ന് രാത്രി നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. എല്ലാവർക്കും ഡിപ്പാർട്ട്മെന്റ് തോക്കുകളും നൽകുന്നു. മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും മൊബൈൽ ഒരു ബാഗിലേക്ക് വാങ്ങിയിടുന്നു. ആ മീറ്റിംഗ് ചോയ് മൂജിനെ അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. ക്യാപ്റ്റൻ പ്ലാനുകൾ വിശദീകരിക്കുന്നു. ഹേജിനാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ്. ഫോൺ വാങ്ങിവെച്ചിരിക്കുകയല്ലേ, ഈ കാര്യങ്ങളൊന്നും ചോയിയെ അറിയിക്കാൻ യാതൊരു വഴിയുമില്ല. ക്യാപ്റ്റനും സംഘവും ചോയിയുടെ ഓരോ നീക്കങ്ങളും അയാളുടെ ഓഫീസിലും മറ്റും സ്ഥാപിച്ച രഹസ്യ ക്യാമറകൾ വഴി നിരീക്ഷിക്കുകയാണ്. ഹേജിന് അത് കണ്ടു നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. മീറ്റിംഗിന് ശേഷം ക്യാപ്റ്റനും സംഘവും മുജിന്റെ ഫാക്ടറിയിലേക്ക് പുറപ്പെടുന്നു. മുജിൻ അപ്പോഴേക്കും ആ ഫാക്ടറിയിൽ എത്തിയിരുന്നു. പിൽഡോയും ഹേജിനും സംഘവും ചോയിയുടെ ഫാക്ടറിയിലേക്ക് നുഴഞ്ഞു കയറുന്നു. ചോയിയെ വിവരമറിയിക്കാൻ യാതൊരു വഴിയും കാണാതെ വിഷമിക്കുകയാണ് ഹേജിൻ. പിൽഡോയും സംഘവും ചോയിയെ പിടിക്കുമെന്ന സ്ഥിതി വന്നപ്പോഴേക്കും ഹേജിൻ എന്ത് ചെയ്തെന്നറിയോ? അവളുടെ കയ്യിൽ അവളുടെ അച്ഛന്റെ കൊലയാളി ഉപയോഗിച്ച തോക്കുണ്ടായിരുന്നല്ലോ, മറ്റാരും കാണാതെ അതെടുത്ത് വെറുതെ ഷൂട്ട് ചെയ്യുന്നു. അതോടെ ചോയിയും സംഘവും അവിടെ ഉണ്ടായിരുന്ന ഡ്രഗ്സിനെല്ലാം തീയിട്ട് നശിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ക്യാപ്റ്റനും സംഘത്തിനും ചോയിയെ കൊടുക്കാനുള്ള ഒരു തെളിവും കിട്ടിയില്ല. അപ്പോഴാണ് ഹേജിൻ ആ തോക്കെടുത്ത് ആരോ ഉപേക്ഷിച്ചു പോയതുപോലെ ക്യാപ്റ്റനെ കാണിക്കുന്നു. അയാളിൽ എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടോ എന്നറിയാൻ ഹേജിൻ അയാളെ തന്നെ തുറിച്ചു നോക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് ചോയിയെയും തേജുവിനെയും കാണിക്കുന്നു. ചോയ് ഭയങ്കര ദേഷ്യത്തിലാണ്. കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സല്ലേ കത്തിക്കേണ്ടി വന്നത്, ദേഷ്യം വരാതിരിക്കോ. നമ്മൾ ഇന്ന് ആ ഫാക്ടറിയിലുള്ള കാര്യം എങ്ങനെ പോലീസുകാരറിഞ്ഞു? നമ്മുടെ കൂട്ടത്തിൽ ഏതോ ഒരു ഒറ്റുകാരനുണ്ട്, അതാരാണെന്ന് കണ്ടുപിടിക്ക് എന്ന് ചോയ് തേജുവിനോട് പറയുന്നു. പക്ഷേ യൂൻ എന്തുകൊണ്ട് ഇക്കാര്യം നമ്മളെ വിളിച്ചറിയിച്ചില്ല എന്ന് തേജു ചോദിക്കുന്നു. അതോടെ ചോയ്ക്കും യൂനിനെ പറ്റി ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ യൂൻ ചോയിയെ പലതവണ വിളിച്ചിട്ടും അയാൾ ഫോണെടുത്തില്ല. ശേഷം ഫോൺ വിളി നിർത്തിയിട്ട് അവൾ ഓഫീസിലേക്ക് കയറിപ്പോകുന്നു. പെട്ടെന്ന് ക്യാപ്റ്റൻ വന്ന് എല്ലാവരോടും അവരവരുടെ തോക്കുകൾ കാണിക്കാൻ പറയുന്നു. അയാൾ അതിൽ ബുള്ളറ്റ് പരിശോധിക്കുന്നു. ഇതിലാരെങ്കിലും ആണോ ഫാക്ടറിയിൽ നിന്ന് വെടിവെച്ചത് എന്നറിയാനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. അവസാനം ക്യാപ്റ്റൻ ഹേജിനോട് ഗൺ ആവശ്യപ്പെട്ടു. ഒന്ന് സംശയിച്ച ശേഷമാണ് ഹേജിൻ ഗൺ കൊടുത്തത്. വെറുതെ നമ്മളെ പറ്റിച്ച കേട്ടോ, അവളുടെ കണ്ണിലും എല്ലാ ഉണ്ടകളും ഉണ്ടായിരുന്നു. അവള് വെടിവെച്ചത് അവളുടെ തോക്കുകൊണ്ടായിരുന്നില്ലല്ലോ, ആ കൊലയാളിയുടെ തോക്കുകൊണ്ടല്ലേ. ചോയ് രക്ഷപ്പെട്ടതിനെ കുറിച്ച് പിൽഡോ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഹേജിൻ പോയിട്ട് അവനോട് കാര്യം തിരക്കുന്നു. തുടർന്ന് പിൽഡോ ചോയിയുടെ സാമ്രാജ്യത്തെപ്പറ്റി ഹേജിന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അയാളെ കൊടുക്കാനുള്ള ഒരു തെളിവ് പോലും നമ്മുടെ പക്കലില്ല. ഇന്ന് അതിന് സാധിക്കുമായിരുന്നു, പക്ഷെ അതും പാളിപ്പോയി. ഹേജിൻ ആ ഡാറ്റാസൊക്കെ പരിശോധിക്കുമ്പോൾ അവളുടെ അച്ഛന്റെ ഫോട്ടോയും അതിൽ ഉണ്ടായിരുന്നു. അവളത് നോക്കി നിന്നപ്പോ പിൽഡോ അവളോട് പറയും, ഇത് ചോയിയുടെ അടുത്ത സുഹൃത്താണ്, 5 വർഷം മുമ്പ് കൊല ചെയ്യപ്പെട്ടു. ആരാണ് അയാളെ കൊന്നത് എന്ന് ഹേജിൻ ചോദിക്കുന്നു. കൊലപാതകിയെയോ മർഡർ ചെയ്ത വെപ്പണോ കണ്ടെത്താൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പിൽഡോ മറുപടി പറയുന്നു. ശേഷം ഹേജിനും പിൽഡോയും കൂട്ടുകാരും കൂടി വെള്ളമടിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഫോൺ ചെയ്യണമെന്നും പറഞ്ഞ് ഹേജിൻ അവിടെ നിന്ന് മാറി നിന്ന് ചോയിയെ ഫോൺ വിളിക്കുന്നു. ഇത്തവണ ചോയ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ എല്ലാവരുടെയും ഫോൺ വാങ്ങിവെച്ചിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വിവരമറിയിക്കാൻ സാധിക്കാതിരുന്നത്. ഹോട്ടലിലും കാർ പാർക്കിങ്ങിലുമൊക്കെ അവർ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നും ഹേജിൻ ചോയിയെ അറിയിക്കുന്നു.
നീയാണോ വെടിവെച്ചത് എന്ന് ചോയ് അവളോട് ചോദിക്കുന്നു. പോലീസ് എത്തിയ വിവരമറിയിക്കാൻ എനിക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നു. മാത്രമല്ല ഇനി ആ തോക്ക് ആരുടെയാണെന്നുള്ള സത്യം പുറത്തുവരും. കാരണം ഞാൻ ആ കൊലയാളിയുടെ തോക്ക് ഉപയോഗിച്ചാണ് വെടിവെച്ചത്. അത് ക്യാപ്റ്റന്റെ കയ്യിൽ എത്തിച്ചിട്ടുമുണ്ട് എന്ന് ഹേജിൻ ചോയിയോട് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ക്യാപ്റ്റൻ ചാജിഹു ചോയിയുടെ ജിമ്മിലെ ഫോട്ടോ ഒരു ബാഗിൽ നിന്നും എടുത്തു നോക്കുന്നതായി കാണാം. ഇതേസമയം ചോയി യുൻ പറഞ്ഞതനുസരിച്ച് ഹിഡൻ ക്യാമറകളെല്ലാം കണ്ടെത്തുന്നു. ശേഷം അത് ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ചോയി ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതൊക്കെ മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഒരു ഫയലുമെടുത്ത് ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് യുൻ കാണുന്നു. അവളും അയാളെ പിന്തുടരുന്നു. അയാൾ നേരെ പോയത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർക്ക് ക്യാപ്റ്റൻ താൻ കൊണ്ടുവന്ന ഫയൽ കൈമാറുന്നു. അതിനുള്ളിൽ വേറെയൊന്നുമല്ല, ഫാക്ടറിയിൽ നിന്ന് കിട്ടിയ ആ തോക്കായിരുന്നു. ഇതെല്ലാം യുൻ മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതേസമയം ഗാങ്ജേയും അവന്റെ സംഘവും ചോയിയുടെ ജിം ആക്രമിക്കുന്നു. നമ്മുടെ യുൻ ട്രെയിനിങ് ഒക്കെ നടത്തിയ സ്ഥലമില്ലേ, അത് തന്നെ. അവിടെ ഉണ്ടായിരുന്ന ചോയിയുടെ ആൾക്കാരെയെല്ലാം ഗാങ്ജേ വളരെ മൃഗീയമായി കൊല്ലുന്നു. തേജുവും അവിടെ ഉണ്ടായിരുന്നു. അവൻ ഗാങ്ജയുടെ സംഘത്തെ തടയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഒടുവിൽ എല്ലാവരും ചേർന്ന് തേജുവിനെ ബന്ധിക്കുന്നു. ഞാൻ നിന്നെ കൊല്ലില്ല, മുഖം കയ്യ് കാല് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യ്, ഞാൻ അത് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് ഗാങ്ജെ തേജുവിനോട് പറയുന്നു. എന്തുപറ്റി, നിനക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അന്ന് എനിക്കും ഇതുപോലെ തന്നെയായിരുന്നു. പേടിക്കണ്ട, ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്നും പറഞ്ഞ് ഗാങ്ജെ വാളെടുത്ത് തേജുവിന്റെ കൈ വെട്ടിക്കീറുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ജിം മുഴുവൻ പോലീസുകാരാൽ നിറഞ്ഞു. ഹേജിനും അവിടേക്ക് എത്തിച്ചേരുന്നു. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഗാങ്ജ് അവിടെ രക്തത്താൽ എഴുതി വച്ചിരിക്കുന്നത് യുൻ കാണുന്നു. അവിടെ മുഴുവൻ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നോക്കിക്കണ്ട് യുൻ പിൽഡോയോട് ചോദിക്കും, ചോയ്മുജിനും കൊല്ലപ്പെട്ടോ എന്ന്. അവളുടെ മുഖത്ത് ഒരു പേടിയും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. അവളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ചോയ്യല്ലേ. ആ ഒരു സീനോടുകൂടി മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഹേജിൻ ചോയിയുടെ ആളാണെന്ന് പിൽഡോയ്ക്ക് മനസ്സിലാവുമോ? ഗാങ്ജയെ നേരിടാൻ യൂനിനും ചോയിക്കും സാധിക്കുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ വരാം. ചങ്ങായിമാരെ കാത്തിരുന്നേക്കണേ.